സാമ്പത്തിക ഇടപാടിൽ മുൻ ധനമന്ത്രി തോമസ് ഐസക്കിന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് രണ്ടാമതും നോട്ടീസ് അയച്ചിട്ടും ഹാജരാകില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ് തോമസ് ഐസക്. ഇതോടെ കേന്ദ്രം നടപടികൾ കൂടുതൽ ശക്തമാക്കാൻ ഒരുങ്ങുകയാണ്. കിഫ്ബിയുടെ ചെയർമാൻ മുഖ്യമന്ത്രി പിണറായി വിജയനും വൈസ് ചെയർമാൻ ധനമന്ത്രി തോമസ് ഐസക്കുമായിരുന്നു. ഈ നിലയിലാണ് ഇപ്പോൾ തോമസ് ഐസക്കിനോട് ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. തോമസ് ഐസക് ഹാജരായാൽ പിന്നാലെ മുഖ്യമന്ത്രിയെയും ഇഡി ചോദ്യം ചെയ്തേക്കുമെന്ന ആശങ്ക സിപിഎമ്മിനുണ്ട്. ഇതാണിപ്പോൾ സിപിഎമ്മിനെ വലക്കുന്നത്. എന്നാൽ തോമസ് ഐസക് ഇത്തരം ഒരു തീരുമാനം കൈക്കൊള്ളുമ്പോൾ ഐസക്കിന് കൂടുതൽ കുരുക്കുമുറുക്കാനാണ് കേന്ദ്രത്തിന്റെ തീരുമാനം. ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ട് ഇഡി നൽകിയ സമൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനാണ് തോമസ് ഐസക്കിന്റെ നിലവിലെ തീരുമാനം. ചോദ്യം ചെയ്യലിനായി വ്യാഴാഴ്ച ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു ഇഡി മുൻ മന്ത്രിക്ക് സമൻസ് നൽകിയത്. നോട്ടീസ് ലഭിച്ചതിന് പിന്നാലെ പാർട്ടിയോട് ആലോചിച്ച ശേഷം ഹാജരാകുമെന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുമെന്നായിരുന്നു തോമസ് ഐസക് പറഞ്ഞത്. സമൻസിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് വിശദീകരിച്ച് അദ്ദേഹം കത്ത് നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ അനുമതിയില്ലാതെ വിദേശ നിക്ഷേപം സ്വീകരിച്ചെന്ന ആരോപണത്തെ തുടർന്നാണ് കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകളിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം ആരംഭിച്ചത്. കിഫ്ബിയുടെ മസാല ബോണ്ട് നിക്ഷേപം, സമാഹരണം, വിദേശ നാണയ വിനിമയ ചട്ടം ലംഘിച്ചതായുള്ള ആരോപണത്തിന് തുടക്കമിട്ടത് CAG റിപ്പോർട്ടിലാണ്. റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇഡി 2020 നവംബർ 20 റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.